വിശ്വാസ രീതി വിജ്ഞാനജോ
Thank you.
이겨내. സുഹൃത്തുക്കളെ, നമ്മുടെ 94-ാമത് തിരുനാളോടനുബന്ധിച്ച് ഇവിടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക എന്നുള്ള ചടങ്ങിലേക്ക് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛൻ ഡേവി സച്ചൻ, ജെയിംസ് അച്ഛൻ, നമ്മുടെ മുൻ വികാരി അച്ഛൻ, എല്ലാവരും ഈ സ്റ്റേജിലേക്ക് ഈ വേദിയിലേക്ക് എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം നമ്മുടെ ഈ മെഗാ ഇവൻ്റ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഇവർ പ്രോഗ്രാം അവതരിപ്പിക്കും. അതിനിടയിൽ കിട്ടുന്ന സമയമാണ് നമുക്ക് ഈ കണ്ടിരിക്കുന്ന ഈ വർണ്ണമനോഹരമായ ഈ കാഴ്ച കാണാനുള്ള അവസരം. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്വല്പം സമയം നമുക്ക് കിട്ടും. അതിനായി നമ്മുടെ വികാരി അച്ഛനെ പ്രത്യേകം ക്ഷണിക്കുന്നു, അതുപോലെ നമ്മുടെ ജെയിംസ് അച്ഛനെയും പ്രത്യേകം. പ്രിയ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിരുനാളിൻ്റെ കൺവീനർ യേശുദാസ്, ജോയിൻറ്റ് കൺവീനർ മനോജ്, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന സമയം സമാഗതമായി. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ നടക്കുക. ഒന്ന്, നമ്മുടെ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മ. നമ്മുടെ ഗുരുവായൂര് സർക്കിൾ ഇൻസ്പെക്ടർ വി സി സൂരജ് സാറാണ് ഇന്ന് ഈ ചടങ്ങിന് വരാമെന്ന് സമ്മതിച്ചിരുന്നത്. അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് സ്ഥലത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും അയോജ്യനായ വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഇപ്പോഴേ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് നിങ്ങൾക്ക് കാഴ്ച തെളിയിച്ചു തരുന്നതാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ, പ്രിയമുള്ളവരെ, പെരുന്നാളിൻ്റെ ആഘോഷം തുടങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. താങ്ക് യു. തെളിഞ്ഞില്ലേ അവിടെ? ആ, നിങ്ങളുടെ മുഖം കാണുന്നത് മുഖത്തൊരു തെളിച്ചം കാണാനില്ല നേരത്തെ.
സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഹലോ, താങ്ക് യു. പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷന്റെ മുന്നേ നമുക്ക് കുറച്ച് പേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കണം. സെന്റ് തോമസ് ചർച്ചിന്റെ ശക്തിയും താങ്ങുമായ, അതേപോലെ തന്നെ ബ്രഹ്മംകുളം മെന്നാറ യൂത്ത് വിങ്ങിന്റെ രക്ഷാധികാരിയുമായ ഫാദർ ഡേവിഡ് പനങ്കുളമിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരനെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ബ്രഹ്മംകുളം എന്നാറ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് ജോജോ ജോർജ്, സെക്രട്ടറി ജോഷി ഗബ്രിയേൽ,
വൈസ് ട്രഷറർ ജിപ്സൺ ചെറിയാൻ എന്നിവരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് പി എ, ജനറൽ കൺവീനർ യേശുദാസ് കെ ടി, പ്രോഗ്രാം കൺവീനർ എം എ ജോൺസൺ എന്നിവരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഫാദർ ഡേവിഡിനെ രണ്ട് വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ചൻ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ യേശുദാസ്, ജോയിൻറ്റ് ജനറൽ കൺവീനർ മനോജ്, നമ്മുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വലിയ സന്തോഷത്തോടു കൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ തിരുനാളിൻ്റെ ആഘോഷങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ് നടക്കുകയാണ്. ഇന്ന് പ്രസിദ്ധേന്ദ്രമാരെയൊക്കെ വാഴിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ കഴിഞ്ഞ് വിശുദ്ധരുടെ മുൻപിൽ നമ്മൾ കൈക്കൂപ്പി വണങ്ങി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ സ്വീകരിച്ച് ഇവിടെ ഈ പള്ളിയങ്കണത്തിലിരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ മറ്റൊരു വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിക് ഫിയസ്ത 2K24 ബ്രഹ്മകുളം NRI യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുക. 8 വർഷമായി നമ്മുടെ NRI യൂത്ത് വിങ് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഈ സംഘടന അല്ലെങ്കിൽ ഈ കൂട്ടായ്മ രൂപീകൃതമായിട്ട് 8 വർഷം പൂർത്തിയാവുകയാണ്. UAE ബേസ്ഡായിട്ടുള്ള 74 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഖത്തറിൽ നിന്ന് 3 പേര് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ അതിൻ്റെ സംഘാടകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാവരും തന്നെ നമ്മുടെ ബ്രഹ്മകുളം സെൻറ് തോമസ് ഇടവക അംഗങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കഴിഞ്ഞ 8 വർഷങ്ങളിലും ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം അതിനേക്കാൾ കൂടുതലായിട്ട് 25 ലക്ഷം രൂപയിലധികം ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ വിനിയോഗിച്ചിട്ടുണ്ട്. അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് സാമ്പത്തിക സഹായം നൽകുമ്പോൾ അതിന് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നിൻ്റെ നിറം നോക്കിയിട്ടല്ല, മറിച്ച് അർഹതപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി അവർക്ക് അർഹതപ്പെട്ടത് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോളിസി. ആ രീതിയിൽ ഹിന്ദുക്കളുണ്ടാകാം, ക്രൈസ്തവരുണ്ടാകാം, മുസ്ലിം സഹോദരങ്ങളുണ്ടാകാം, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ആര് ചോദിച്ചാലും നമ്മുടെ NRI യൂത്ത് വിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഔദാര്യപൂർവം നൽകിയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം തന്നെ 2 വ്യക്തികൾക്ക് വലിയൊരു സംഖ്യ അവർ കൊടുക്കാനിവിടെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യം ഇവരുടെ ചാരിറ്റി പ്രവർത്തനം കൂടിയാണ്. അതോടൊപ്പം ഇടവകയോട് ചേർന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടവകയുടെ തിരുനാൾ ആഘോഷങ്ങളിൽ പ്രത്യേകമായിട്ട് പങ്കുചേരാനും അതുപോലെ ഇങ്ങനൊരു ദിവസം അവർക്ക് വേണ്ടി NRI യൂത്ത് വിങ്ങിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ NRI യൂത്ത് വിങ്ങിന്, ബ്രഹ്മകുളം NRI യൂത്ത് വിങ്ങിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വലിയൊരു കയ്യടിയോടുകൂടെ അഭിനന്ദനങ്ങളും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ മ്യൂസിക് ഫെസ്റ്റ് ഫിയസ്റ്റ 2K24 ഇവിടെ അരങ്ങേറുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഇടവകയുടെ മരുമകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലിബിൻ സക്രിയാണ് ഇതിനൊക്കെ ഇതിന് നേതൃത്വം നൽകുന്നത്. അതിനോട് ചേർന്ന് ക്രിസ്തകല,
ജാസിൻ തുടങ്ങിയ കലാകാരന്മാർ കലാകാരികളൊക്കെ ഇതിൽ രംഗത്തുണ്ട്. നല്ല നല്ല വലിയ ഒരു കലാപ്രതിഭകളുടെ കൂട്ടായ്മ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ മ്യൂസിക് ഫെസ്റ്റ്, ഈ ഫിയസ്റ്റ, ഇത് ആഘോഷിക്കാൻ, അനുഭവിക്കാൻ, ആനന്ദിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ വിരുന്നിന് നിങ്ങളുടെ മുമ്പിൽ എല്ലാ വളരെ നന്നായിട്ട് ഇവർ വിളമ്പി തരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ NRI യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ഫിയസ്റ്റ 2K24 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ബ്രഹ്മകുളം NRI യൂത്ത് വിങ് സമർപ്പിക്കുന്ന കൈത്താങ് എന്ന ചാരിറ്റി പദ്ധതിയനുബന്ധിച്ച് പാലിയേറ്റീവ് കെയറിന് പുതിയ തൈറോയ്ഡ് മെഷീൻ വാങ്ങാൻ ഫാദർ ഡേവിഡിനെയും ബ്രഹ്മകുളം NRI യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെയും ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊന്ന് കൈയടിക്കാം. പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ദാ ഇവിടെ ഫിനിഷിയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മൾ അടിച്ചു പൊളിക്കുക എന്നത് മാത്രമാണ്. യു കെ നോട്ട് എൻജോയ് ടുഡേ ടുമാറോ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മ്യൂസിക് ഫിയസ്റ്റ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. Thank you.
Check, 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 check,
ഹലോ, എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിൽ. കാരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും ഈ ഇടവകയുടെ ഒരു ഭാഗമാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ഇടവകയിൽ നിന്നാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായിട്ട് ഇവിടെ ഒരു പരിപാടി ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനായിട്ട് പക്ഷേ ഇതുവരെ സാധിച്ചില്ല. NRI യൂത്ത് വിങ്ങും അതുപോലെ തന്നെ CLC-ക്കാരുടെയൊക്കെ എൻക്വയറീസ് ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ അവസാന ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷം നമുക്കൊരു നല്ലൊരു സ്റ്റേജും നല്ലൊരു പരിപാടിയും ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു നല്ലൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ. എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മൈതാനം നിറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്ര നല്ല ശബ്ദ അതുപോലെ പ്രകാശ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി തന്നെ ഞാനൊരു നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായി തന്നെ ഇവിടുത്തെ NRI യൂത്ത് വിങ്ങിലുള്ള എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, അതുപോലെ നമ്മുടെ ബാൻഡ് മെമ്പേഴ്സിന് എല്ലാവരുടെയും ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത് വളരെ ചെറിയ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയൊരു പരിപാടിയാണ്. പക്ഷേ ഇത്രത്തോളം നല്ല രീതിയിലത് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ അവരുടെ ഒരു പരിശ്രമം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇനിയുള്ള ഈ പരിപാടി നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ നിങ്ങളിത്രയും പേരെങ്കിലും വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വെള്ളിയാഴ്ചയാണ്, അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേരെങ്കിലും കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉഷാറല്ലേ? കുട്ടികൾ മാത്രം ഉഷാറുള്ളൂ, മുതിർന്നവരാരും ഉഷാറല്ലേ? നല്ലൊരു കയ്യടി തന്നെ ഞങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, ഞങ്ങൾ സാധാരണ കൂടുതലും കോളേജ് ഷോസും അതുപോലെ തന്നെ പ്രൈവറ്റ് ഷോസൊക്കെ ആണ് ഞങ്ങൾ ചെയ്യാറ്. പക്ഷേ കുറച്ച് ഇതുപോലെ ഉത്സവം പെരുന്നാൾ പരിപാടികൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ള പാട്ടുകൾ മാത്രമാണ് ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കേട്ട് മറന്ന് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, പുതിയ പാട്ടുകൾ, അങ്ങനെ എല്ലാ പാട്ടുകളും ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ബാൻഡിൽ എന്നോടൊപ്പം ഇവിടെ പാടാനായിട്ട് വന്നിരിക്കുന്നത് സരിഗമപ്പ എന്നൊരു റിയാലിറ്റി ഷോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ജാസിമും ക്രിസ്റ്റയാണ്. ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജാസിം ആൻഡ് ക്രിസ്റ്റ, നല്ലൊരു കയ്യടി കൊടുക്കാം. ജാസിമിനെ പറ്റി പറയുകയാണെങ്കിൽ, സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിംഗറായിരുന്നു. കുറച്ച് പൊക്കി പറയാലേ? ഓക്കെ. അപ്പോൾ ഏറ്റവും അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഏറ്റവും പേടിയുണ്ടായിരുന്ന ഒരു ഗായകനായിരുന്നു ജാസിം. അല്ലേ ജാസിമേ? ക്രിസ്റ്റ അതുപോലെ തന്നെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിംഗറാണ്. കാരണം നിങ്ങളൊരു പക്ഷേ ക്രിസ്റ്റയുടെ ഒരു പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് മുമ്പുള്ള, അതായത് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ജാസി ഗിഫ്റ്റ്, MG ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് നല്ല നല്ല സിംഗേഴ്സ് നമുക്ക് മുമ്പ് നമുക്ക് സീനിയേഴ്സായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെ ഒരു പെറ്റാണ് ക്രിസ്റ്റ. കാരണം ക്രിസ്റ്റ്യാനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ക്രിസ്റ്റ ആളുകളെ ഇളക്കി സ്റ്റേജ് അടിപൊളിയാക്കി കൊടുക്കുന്നുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനും ക്രിസ്റ്റ്യാനും ഇവിടെ കൊണ്ടുവരാൻ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ വീട് ശരിക്കും തൊടുപുഴയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പെരുന്നാൾ എന്താണെന്നുള്ളത് ശരിക്കും തിരിച്ചറിയാൻ സാധിച്ചത് ഈ ബ്രഹ്മകുള ഇടവകയിൽ നിന്നാണ്. ഞാനത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഇവർക്കും മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഇവർക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയാലോ? തുടങ്ങാം. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ, തുടങ്ങാം. ഓക്കെ, കുട്ടികളൊക്കെ നല്ല ഉഷാറാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളി ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഇപ്പോൾ നല്ല തിരിതെളിയിക്കൽ, അല്ലെങ്കിൽ ലൈറ്റ് ഓണാക്കൽ, സ്വിച്ച് ഓൺ കർമ്മങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 3-4 ദിവസം ഇനിയും നിങ്ങൾക്ക് നല്ല പരിപാടികളുണ്ട് ഈ പള്ളിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല പരിപാടികളെല്ലാം നന്നായിട്ട് ആസ്വദിക്കാനും നല്ല മനോഹരമായൊരു പെരുന്നാൾ കൊണ്ടാടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനാ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. Thank you.
അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ ഞെട്ടിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ക്ഷണിക്കുന്നത് ജാസിമിനെയാണ്. ഞെട്ടാൻ നിങ്ങൾ തയ്യാറാണോ? ഓക്കെ, അപ്പം ഞെട്ടിക്കാൻ ജാസിമൻ തയ്യാറാണ്, ഞെട്ടിച്ചോടാ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ബ്രഹ്മകുളം ഈ ചർച്ചിൻ്റെ പ്രോഗ്രാമിന്, പെരുന്നാളിൻ്റെ ഫസ്റ്റ് ഡേയിലെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ തൃശ്ശൂർകാരൻ തന്നെയാണ്, കൊടുങ്ങല്ലൂരാണെങ്കിലും തൃശ്ശൂർ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഒരു ജില്ലയിലുള്ള ആൾക്കാരാണ്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ലിബിൻ്റെയും ക്രിസ്റ്റകലയുടെ ഒപ്പം പങ്കെടുക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷമുണ്ട്. ലിബിൻ്റെ ഭാര്യയുടെ സ്വന്തം നാടാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകത ഉള്ളൊരു പ്രോഗ്രാമാണത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അധികം ഞെട്ടിക്കുന്നു, അതിന് ഭയങ്കരമായിട്ട് ഞെട്ടൊന്നും വേണ്ട, നിങ്ങൾ എൻജോയ് ചെയ്താൽ മതി പ്രോഗ്രാം. ഓക്കെ അല്ലേ? ഞെട്ടി നിങ്ങൾ പിന്നെ പേടിച്ച് വെറുതെ ഇതാവണ്ട, നിങ്ങൾ പ്രോഗ്രാം എന്നിട്ട് എൻജോയ് ചെയ്യുക. പാട്ട് ഇഷ്ടമൊന്നുമില്ല എല്ലാവർക്കും, ഫസ്റ്റ് സോങ് ഇഷ്ടമായില്ല എല്ലാവർക്കും. പിന്നെ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഈയൊരു പ്രോഗ്രാം കഴിയുന്നതോടെ എല്ലാവരും എന്താ പറയുക, മാക്സിമം ഇവിടെ നിന്ന് തകർത്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യും. എല്ലാവരും ഓക്കെ അല്ലേ? അതിനെ ഓക്കെ അല്ലേ? ഇവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു പവർ കാണിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു ഓക്കെ അല്ലേ? പോരാ പോരാ, എല്ലാവരും പറഞ്ഞു ഓക്കെ അല്ലേ? ആ വന്നോളായിരിക്കും എനിക്ക് തോന്നുന്നത്, കുറച്ച് കഴിയുമ്പോൾ വരെയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സരിഗമപ്പയിലാണ് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളും അത് കഴിഞ്ഞ് ഒരുപാട് ഷോസിലും സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് ലിബിൻ്റെ ഒപ്പം. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഓർമ്മയുടെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല പാട്ടുകളായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക, പാട്ട് ഇഷ്ടമാണെങ്കിൽ കൈ അടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ
ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് പോ. ദിൽ തോ ആഖിർ ദിൽ ഹേ നാ മീട്ടി സീ മുഷ്കിൽ ഹേ നാ.
കൂടെ പടം പറഞ്ഞപ്പോൾ കുറച്ച് പേര് അവിടെ ഇവിടെ ഒക്കെ പാടുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു പ്രോഗ്രാം കുറച്ചും കൂടെ പോകും തോറും എല്ലാവരും ഉഷാറാവും അല്ലേ. ആ ചേച്ചി കൂടെ പാടുന്നുണ്ട്, പക്ഷേ പടം പറയുമ്പോൾ പാടിയില്ല, ഞാൻ കണ്ടിരുന്നു. പടം പറയുമ്പോൾ പാടില്ല, എല്ലാത്തപ്പോൾ ഒന്ന് നല്ല പാട്ടാണ് കൂടെ ഇരുന്നിട്ട്. സോ കൂടെ ഇനി പാടണം എല്ലാവരും. ഓക്കെ, എല്ലാവരും പാടില്ല, ഇനി അടുത്ത പാട്ടിനൊക്കെ പാടില്ലേ? ബ്രഹ്മകുളം ഇനി ഉഷാറാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, നമസ്കാരം. ചെറിയൊരു കൈയടി തരാമോ? താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ദേവാലയത്തിൻ്റെ മുന്നിൽ ഈ ഒരു ഷോ ചെയ്യാനായിട്ട് പറ്റിയതിൽ. അപ്പോൾ ഈ ഒരു ഉഷാറൊന്നും പോരാ, ഞാൻ ലിബിൻ പറഞ്ഞു ഓൾറെഡി ഭയങ്കര അടിപൊളി ക്രൗഡാണ്, ഭയങ്കര എനർജറ്റിക് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു, എന്നിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ. നല്ല പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു കൈയടി തന്നെ, നോക്കട്ടെ. ആ ഓക്കെ, ഡാൻസൊക്കെ ചെയ്യൂലേ എല്ലാവരും? ചേച്ചിമാരൊക്കെ ചെയ്യുമോ? ചേട്ടന്മാർ റെഡിയാണോ? ഞാൻ എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൈയടിക്കണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ. கொஞ்சம் நெருப்பு ஒன்றை சேகித்தால் என் தீகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேகித்தால் என் கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றை சேகித்தால் அந்த நெஞ்சம் சந்திரமே. Oh,
കുറച്ചും കൂടെ തരാവോക്കൽ ചെക്ക് ചെക്ക്. എങ്ങനെയുണ്ട് ഈ പാട്ടുകൾ? ഉഷാറല്ലേ? ഓക്കെ, അത് കേട്ടാൽ മതി. ഇത് നന്നാക്കിയിട്ട് വേണം എനിക്കിവിടെ നിന്ന് പോകാൻ, അല്ലെങ്കിൽ നാണക്കേടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മരുമകനെ നിങ്ങൾ നാണക്കെടുത്തരുത്. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്ത് പാടിയാലും കൈയടിച്ചു, അല്ലെങ്കിൽ ഇവർ പറയാം എന്തൊരാൾക്കാരാണ് നിന്റെ ഭാര്യ വീട്ടുകാരെന്ന്. ഓക്കെ, റെഡിയല്ലേ?
ഓക്കെ, ചെക്ക് ചെക്ക്. ഓക്കെ, അപ്പോൾ ആ മൈക്ക് തന്നെയാണ് ജാസിമിൻ്റെ. ഞാൻ ആദ്യമായിട്ട് പാടാൻ പോകുന്ന പാട്ടെന്ന് വെച്ചാൽ, നമുക്കറിയാം മലയാള സിനിമയിലെ കുറേ സിനിമകൾ ആദ്യമൊന്നും ഹിറ്റാവാതെ ഇപ്പം നമുക്ക് ഈ ഒ ടി ടി ഒക്കെ കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർ അത് ഏറ്റെടുക്കുകയും അതിലെ ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സിനിമയാണ് ഗപ്പി എന്ന് പറയുന്ന സിനിമ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ള എല്ലാവർക്കും ചെറിയൊരു എന്താ പറയുക, ഒരു വിതുമ്പലോടെ അല്ലാണ്ട് ആ സിനിമ കണ്ടു തീർക്കാനാവില്ല. അപ്പം ഞാൻ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, നമുക്ക് സൂര്യ സന്തോഷ് എന്ന നല്ലൊരു ഗായകനെയും അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡൊക്കെ സമ്മാനിച്ച ഒരു സിനിമയാണ്. അപ്പോൾ അതിലെ തനിയെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഞാൻ ആദ്യം ആലപിക്കുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കാം. ഒന്നു നെഞ്ചിലേ
താങ്ക് യു. ഒരു പാട്ടും കൂടെ ഞാൻ പാടുകയാണ്. ഈ പാട്ടെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് മൂളയെങ്കിലും നോക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ സത്യം പറഞ്ഞ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ നിന്ന് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് പാട്ടുകൾ ഇന്ന് നമ്മളിവിടെ പാടുന്നുണ്ട്. ഇവിടുത്തെ പേരൻസിനൊക്കെ ഒരുപക്ഷെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണ് കുറേയൊക്കെ നമ്മളിന്നിവിടെ പാടുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഈ പാട്ടിൻ്റെ ഒരു ഹുക്ക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. ഈ ഹുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹമ്മിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് മനസ്സിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഹമ്മിങ് പാടി തരട്ടെ തരട്ടെ. ഓ ഓ ഏതേ പാട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞേ. അറിയോ കുട്ടികൾക്കറിയോ? ഇതാണോ ഞാൻ പറഞ്ഞത് നിനക്കൊന്നും ഇങ്ങനത്തെ നല്ല പാട്ടുകൾ അറിയില്ലെന്ന്? ഏതേ പാട്ട്? പേരൻസ് എന്ന് പറഞ്ഞേ. അത് തന്നെ അത് തന്നെ. പൂവേ പൂവേ. അപ്പൊ നമുക്ക് പാടാം ഈ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. എന്റെ കൂടെ പാടണം നിങ്ങളെല്ലാവരും.
താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്കെല്ലാം വയലിൻ ഇഷ്ടമാണോ? നമുക്കറിയാം ഈ സോളോ ഇൻസ്ട്രുമെൻസിൻ്റെ രാജാവെന്നാണ് വയലിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് പഠിക്കാനും അത് വായിക്കാനും ഫലിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ കുട്ടികളും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൊരു മുഖമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സ്വന്തം അമൽ വർഗീസിൻ്റേത്. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിലേക്കുന്ന എല്ലാവരെയും ഫോളോവേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളാണ്. ഏകദേശം 1.5 ലക്ഷം അല്ലെ, 1.5 ലക്ഷത്തിന് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വയലിനിസ്റ്റാണ്. അപ്പോൾ ഈ സോളോ ഇൻസ്ട്രുമെൻസിൻ്റെ രാജാവായ വയലിനുമായിട്ട് നമ്മളൊരു രാജകുമാരനെ സ്റ്റേജ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് സ്വീകരിക്കാം അമലിനെ. Thank you.
ഹലോ ചെക്ക്. അപ്പൊ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഉഷാറായി എല്ലാവരും? നേരത്തേക്കാളും പവർ ഉണ്ടോ? ഉണ്ടോ? ആ, കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നല്ലോ. ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ ആദ്യം വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാരുള്ള പോലെ. സോ നമുക്ക് പയ്യെ പയ്യെ ഗ്രാഫ് കയറ്റിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും കയ്യടിച്ച് കമോ എല്ലാവരും. ഓക്കെ, കയ്യടിയൊന്നും കേൾക്കുന്നില്ല.
അടുത്തത് ദിലീപേട്ടൻ അഭിനയിച്ച ഒരു ഹിറ്റ്, ഒരു ഫാസ്റ്റ് നമ്പർ, ഒരു മലയാളം സോങ് ആണ്. ആരൊക്കെ ഡാൻസ് ചെയ്യാൻ വരുന്നതിൻ്റെ കൂടെ? കുട്ടികള് ഡാൻസ് ചെയ്യാൻ വരുമോ? വരുമോ? ചേച്ചിമാർക്കും വരാം, ചേട്ടന്മാർക്കും വരാം. ഇതാ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വരുമോ? ഡാൻസ് ചെയ്യാൻ വരുമോ? അങ്ങോട്ട് വന്ന് വിളിച്ചാൽ വരുമോ? ഓക്കെ, അപ്പം എന്തായാലും പോവാം. ചെറുതായിട്ടൊന്ന് കൈയടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇവിടെ കുറച്ചുപേരൊക്കെ കൈ വെച്ച് ഡാൻസുകളൊക്കെ ഞാൻ കണ്ടു. നിങ്ങളൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നിങ്ങളൊക്കെ ഇറങ്ങി നിന്ന് ഡാൻസ് കളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഇത്രയും കാശ് മുടക്കി ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തി പരിപാടി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഡാൻസ് കളിക്കണം. ഡാൻസ് കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. അപ്പൊ എന്തായാലും ഡാൻസ് കളിക്കില്ലേ? ഞങ്ങളിത് പാട്ട് പാടിക്കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ചാടി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ബാക്കിലൊക്കെ കുറേ ചേട്ടന്മാരെയൊക്കെ പിള്ളേരെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും കിട്ടുന്ന അവസരം നന്നായിട്ട് ഡാൻസ് കളിക്കുക. 10 മണിവരെ പരിപാടിയുള്ളു. അപ്പോൾ അത് അതിനു മുമ്പ് പറ്റും പോലെ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് പിരിയാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ വന്നിട്ടുള്ള പാട്ടാണ്, കിങ് ഓഫ് കൊത്ത എന്ന സിനിമയിലൂടെ. സിനിമ നമുക്ക് ഈ പറഞ്ഞുള്ള കുറച്ച് പ്രതീക്ഷ അത്ര വിജയിച്ചില്ലെങ്കിലും അതിനകത്ത് പാട്ടുകൾ ഭയങ്കരമായിട്ട് വിജയിച്ചു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന
ഒരു പാട്ടാണ് കലാപക്കാര ഞങ്ങൾ വികാരമില്ല. ഈ പാട്ട് കേട്ടല്ലോ എല്ലാവരും. കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അത് രണ്ടുപേര് പാടാനുള്ള എല്ലാ ലാംഗ്വേജിലും രണ്ടുപേര് പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം റീൽസ് ഒക്കെ തുടങ്ങുന്നത് തന്നെ ആ വരിയിലാണ്. കേസന്തോരം ചുമ്മാതെ എന്നാളും കണ്ടോട്ട, അതുപോലെ തോക്കില്ലേലും കയ്യൂക്കിൻ തൻ്റെ ഇടം കണ്ടോട്ട. ഈ രണ്ട് വരി എല്ലാ ലാംഗ്വേജിലും പാടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കലാപക്കാര ഞങ്ങൾ അതിനകത്ത് കോറസ് പോർഷൻ എല്ലാം, പിന്നെ സിനിമയിലെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കണ്ടായി. അപ്പോൾ പാട്ട് ഹിറ്റായതുകൊണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഗായകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത്. ഈ നിൽക്കുന്ന ക്രിസ്റ്റ എത്ര സിനിമയിൽ പാടിയിട്ടുണ്ട് നമുക്കുപോലും അറിയണ്ടാവില്ല, പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല അതുപോലെ തന്നെ. കാരണം ഇപ്പോഴത്തെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞങ്ങൾ ഒക്കെ അനുഭവം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ജാസിം റീസെൻ്റ്ലി തരറാറാ മായ കാട്ടി എന്ന് പറഞ്ഞൊരു ഹിന്ദി സോങ്, ഒരു ഹിറ്റായിട്ടുള്ള അർജിത് സിംഗ് സോങ് പാടിയ ഒരു ഹിന്ദി സോങ്ങിന് മലയാളം വേർഷൻ ജാസിം റീസെൻ്റ്ലി പാടിയിട്ടുണ്ട്. പക്ഷേ ജാസിം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയൂ. അതാണ് ഇന്നത്തെ ഒരു ഗായകരുടെ അവസ്ഥ. എല്ലാവർക്കും അവസരങ്ങളുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷേ സിനിമയിൽ പാടിയതുകൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾ വന്ന് നിൽക്കുന്നത് സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആ കലാപക്കാര എന്നുള്ള പാട്ട് കേൾക്കാം, കേൾക്കാം. ഇതിനകത്തെ ഡാൻസ് സ്റ്റെപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നവരൊക്കെ എഴുന്നേരുന്ന് ഡാൻസ് കളിക്കുക. ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ല സന്തോഷമായിട്ട് പോകണം. ഇത് ബ്രഹ്മകുള ഇടവകയാണ്, ഇത് NRI നടന്ന പരിപാടിയാണെന്ന് തരുന്നത്. CLC അവരാരും എഴുന്നേറ്റ് ഡാൻസ് കളിക്കാതിരിക്കരുത്, നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. CLC മുമ്പ് നമ്മൾ വിളിച്ചിട്ട് പരിപാടി മാത്രം നടന്നില്ല, അതുകൊണ്ട് ആ ഒരു സങ്കടം കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കളിക്കില്ലേ? ഓക്കെ. രാവണ അരിശക്കൂട്ടം പത്തു വന്ന രാക്ഷസരാടാടു ശൗര്യം പുത്തുമാണ കാത്തൊരു വീരം ചുമ്മാതെ എന്നാലും കണ്ടോടാടിമാരാ കൊലവെറിയുള്ളോരാക്കില്ലേലും കയ്യോക്കിൻ തന്നെ നടപടിയില്ലാത്തോര ഉടനടിയിട്ടോര കലാപക്കാര ഞങ്ങൾ വികാരമില്ല കൈകളുടെ കാര കേട്ടും നോക്കാതിടം ബലം ഈരാണ്ടു മൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ അസുര നിരാവണ അരിശക്കൂട്ടം രാക്ഷസനാടാ ഒത്തുതല വീര്യം ഒത്തനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരാജോരും ചുമ്മാതെ എന്നാളും കണ്ടോട്ട അടിമുടി ചൂടന്മാരാ കൊലപെറിയുള്ളോരാക്കില്ലേലും കയ്യൂക്കിൻ തന്റെ ഇടം കണ്ടോട്ട നടപടിയില്ലാത്തോരാ ഉടനടിയിട്ടോര കലാപക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കഠാര കേറ്റും നോക്കാതിടമ്പലം ഈ ഒരു കടിയാത്തു മൂടി കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ ആരുടെ വിധിയാ ഓ
ഈ കുട്ടികളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊരു ഒരു ഒരു കുട്ടി ഭയങ്കര അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് കറക്റ്റ് കളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു കൈ കൊടുക്കും ഈ കുട്ടികൾക്ക് എല്ലാവർക്കും. താങ്ക് യു. കുട്ടികളൊന്നും രക്ഷയില്ല, എല്ലാവരും ഭയങ്കര ഡാൻസാണ്. ഇനി ചേച്ചിമാരെ ഡാൻസ് ചെയ്യുമോ? ചേട്ടന്മാരൊക്കെ എല്ലാവരും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡാൻസ് ചെയ്യുമോ? അങ്ങോട്ട് വന്നാൽ ഡാൻസ് ചെയ്യുമോ? അടുത്ത പാട്ട് ഒരു അടിപൊളി ഫാസ്റ്റ് നമ്പർ പാട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഈ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നൊരു പാട്ടാണ്. അപ്പോൾ എല്ലാവരും അറിയാവുന്നവരൊക്കെ കൂടെ പാടണം, ഡാൻസും ചെയ്യണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, let's go. പാതി ചിരി ചന്ദ്രികയെ, പതിനാലിന്റെ ചേലൊളിയെ, രാക്കനിയെ താരകമേ, മതി പോലെ പ്രകാശിതയെ, അഴകാലെ വിഭൂഷിതയെ, അലിവാലെ അലങ്കൃതയെ, അഴകാലെ വിഭൂഷിതയെ, അലിവാലെ അലങ്കൃതയെ. മധുരകിനാവിൻ്റെ കഥകൾ തുറക്കുന്ന മതിഭ്രമദായിനി പരിമളകാത്രേ. മധുരകിനാവിൻ്റെ കഥകൾ തുറക്കുന്ന മതിഭ്രമദായിനി പരിമളകാത്രേ. കലബലതറിയാം പെണ്ണെ, തപ്പിൽ മുട്ടുന്നോ, നിന്റെ കോലിൽ കൊട്ടുന്നോ, നിന്റെ നെഞ്ചല് തട്ടുന്നോ. ഉരുമൈത കഥയെ താളം തമ്മിൽ കൊള്ളാനാ, പെൺമൈ അൺമൈ കൊണ്ടോരാ, മണ്ണും പെണ്ണും കൊന്നോല, സ്വർഗത്തിങ്കലത്തിപ്പെട്ട തീമിനാല. Thank you.
നോക്കണം പൂതികളായണം പൂവിതളാകണം പൂത്തു നിൽക്കണം പാട്ട് പാടണം മോഹത്തോടെ തൻ മനതിന് മണിയറയാലെ നിറ വളരണി വർണ്ണനയാലെ സുപ്രിയത മതരിത തരികം പതരത്തര നമതിലുലകമേ അകത്തിന് മോടിച്ച് വലകത്തിങ്കലത്തിപ്പെട്ട എത്തി വിരാലെ സ്വർഗത്തിങ്കലത്തിപ്പെട്ട എത്തി ഓക്കെ. ഒരുപാട് പേര് ഡാൻസിലേക്ക് എന്നോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നവരും മാക്സിമം പവർ ആവുമെന്ന് പ്രതീക്ഷിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത പാട്ട് എല്ലാവരും ഒരു കാലത്ത് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തുള്ളാൻ തോന്നുന്ന ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനുള്ള പാട്ടാണ്. ഏത് പാട്ട് മനസ്സിലായോ? കൺഫ്യൂഷനുള്ള പാട്ട് മനസ്സിലായോ ആർക്കെങ്കിലും? ആ പാട്ടിൽ ഫുള്ള് കൺഫ്യൂഷനാണ്. അറിയോ പാട്ട് ഏതാന്ന്? അറിയില്ല, ആർക്കും അറിയില്ല. ഇത്ര ഹിറ്റ് ആയിട്ടുള്ള പാട്ട് ആർക്കും അറിയില്ല. എന്നാ പാടും, നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൺഫ്യൂഷനുള്ള പാട്ടെന്ന്. ഓക്കെ മക്കളെ, നിങ്ങൾ ഈ താഴേക്ക് ഇറങ്ങി നിന്ന് കളിക്കാം, കാരണം ഇവിടെ ഫുൾ തീക്കളികളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കളിക്കുക, നമ്മുടെ കൂടെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരാം. ഓക്കെ ഇവിടെ പാട്ടിനനുസരിച്ച് തീയൊക്കെ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും മൊത്തത്തില്. ഇതൊക്കെ തീക്കളിയാണ്, അപ്പൊ നിങ്ങൾ എന്റെ പൊന്നോ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പേടിയാണ്. അപ്പൊ താഴെ ഇറങ്ങി നിന്നോട്ടോ. അപ്പൊ കൺഫ്യൂഷനുള്ള പാട്ട് ഇപ്പൊ മനസ്സിലാവും. ഓക്കെ പച്ചക്കിളിപ്പവിഴപ്പാൽ വർണ്ണ മുത്തപല കൊച്ചുങ്ങളഞ്ചണം നിൽപ്പാണു ശംഭോ അതിലൊന്നിലടിയന്റെ വധുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. പിങ്കധരാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമേദിനമെന്തിനു തന്നതു സാമസദാശിവനേ. പിങ്കധരാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമേദിനമെന്തിനു തന്നതു സാമസമാ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. ഫോമിൽ പൈകളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ ക്യാഷ് അടച്ചില്ല, മേലെ നീലമേഘം താഴെ കുന്നുകുഴി മുന്നിൽ മൂകം നരകം. കലികാലം തീരാ കല്യാണം വേണം, അരിവോടെ കനിയേണം നീയും ശംഭോ. കലികാലം തീരാ കല്യാണം വേണം,
അരിവോടെ കനിവേളം ശിവശംഭോ 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 ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ എവിടെ ഉഷാറില്ല എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു കൈയടി അവിടെ നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൂപ്പർ നല്ല നന്നായിട്ടൊന്ന് കൂവിക്കുക നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ എനർജി വരുന്ന അറിയട്ടെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർക്ക് അതൊരു ഈ സൈഡിലുള്ള ചേട്ടന്മാരൊക്കെ ഇതേ കൈയും കെട്ടി നോക്കിയാണ് ചേട്ടാ ഡാൻസ് കളിക്കുക ചേട്ടാ, എങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും വരാൻ പറ്റുള്ളൂ. ചേട്ടൻ റെഡിയല്ലേ? മുണ്ടെടുത്ത ചേട്ടൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടുണ്ട്, അപ്പൊ കൂടെ പാടി ഡാൻസ് കളിക്കാം. ഓക്കെ, ഈ വീട് ആരാരും ചിരികളാരും പിള്ളേരുടെ ചിരികൾ ആരും തടയുന്നില്ല, എല്ലാവരും ഉഷാറാണ്, നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കണേ അല്ലേ. പഴയ നോവിന്റെ കൈ പൊന്നു പുതിയ ജന്മം ഇതാണു നിൻ, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. അപ്പോ ഈ പറദീസം നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, തീരങ്ങൾ തെളിയുന്നു കാണാത്ത ലോകം നാം അണയുന്നു, ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും തടയുകില്ല, ചിരികൾ ആരാരും തടയുകില്ല, പഴയ നോവിന്റെ കൈപ്പൊന്നും ഇല്ല, പുതിയ ജന്മം നിരാ നെഞ്ചോര മോഹങ്ങൾ നിറയുമ്പോ നാം എല്ലാം ഈ മണ്ണിലൊരു പോലെ, നീ എന്നും ഞാൻ എന്നും തിരിവില്ല ദുലകമൊരുപോലെ. പാടട്ടെ കഴിയുവോളം, ആടുന്നോരാടട്ടെ കഴിയുവോളം, ചേരുന്നോരൊന്നായി ചേരട്ടെ
അറിവുകൾക്കുള്ള ഭൂമി മറുദീസ നമുക്ക്. അതിനു മുമ്പ് ഒരു വണ്ടി ഈ മക്കളെ നല്ല അനുസരണയുള്ള മക്കളാണല്ലോ, വീണ്ടും ഇവിടെ തന്നെ കയറിയല്ലോ. അതെ, തീ ഇവിടെ തീ ഒക്കെ എടുത്ത് മാറ്റി. ഓക്കെ, ഒരു വണ്ടി എടുത്ത് മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. KL 46N 52 13 നമ്പർ സ്വിഫ്റ്റ് ആണ്, ഉടൻ തന്നെ എടുത്ത് മാറ്റണം. എങ്ങോട്ടെ? ഓക്കെ, ബ്ലോക്കായി കിടക്കണം, എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റുക. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ത്രസിപ്പിക്കാനായി വീണ്ടും വരികയാണ് അമല്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മെലഡിയായിട്ടായിരുന്നു, ഈ പ്രാവശ്യം ഒരു കിഡിലൻ ഫാസ്റ്റ് നമ്പറുമായിട്ടാണ്. ഒരു മെഡലിയാണ് അല്ലേ അമലെ? ഓക്കെ, അപ്പോൾ പോവാം. മക്കളെ നമുക്ക് താഴെ ഓക്കെ, മക്കളെല്ലാവരും താഴത്തു നിന്ന് ഡാൻസ് കളിച്ചോളൂ. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചാടുമ്പോൾ ചേട്ടന്മാരും വീഴാൻ പോവുകയാണ്. നിങ്ങൾ ഒരാളല്ല, 10-20 പേര് ഒരുമിച്ച് ചാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരാം നിങ്ങൾ ഡാൻസ് കളിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. Thank you.
നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടേതാ ജാസിമേ? ജാസിം കുറച്ചു മുമ്പ് പറയണ്ടായി തൃശ്ശൂർകാരനാണ്. ഈ തൃശ്ശൂർ പരിസരത്ത് എവിടെ പോയാലും ഇപ്പം പറയും ഞാനൊരു തൃശ്ശൂർ. നിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞാണല്ലടാ. അല്ല, ഞാൻ തൃശ്ശൂർകാരനാണ്. ഇവന്റെ വീട്ടിൽ നിന്ന് ഒരു പാലം കിടന്ന് എറണാകുളം ജില്ലയാണ്. എന്നാലും അവൻ തൃശ്ശൂർകാരൻ. അത് പറയാൻ ഇഷ്ടമാണല്ലോ ശരിക്കും. അല്ല, തൃശ്ശൂർ തൃശ്ശൂർ അടിപൊളിയാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർകാർ. കാരണം വെച്ചാൽ നിങ്ങളുടെ അത്രയും വൈബുള്ള ആൾക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടോ ജാസിമേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സ്വന്തം പാട്ടാണ്. ഇപ്പൊ ഉടനെ തൃശ്ശൂർ പൂരം വരാണ്. പാവർട്ടി പെരുന്നാളും തൃശ്ശൂർ പൂരവും ഒരുമിച്ചാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പാവർട്ടി പെരുന്നാളിന് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം നമുക്ക് ഇവിടെയാണ് ഉള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പൊ നമുക്ക് തൃശ്ശൂരുകാരുടെ സ്വന്തം പാട്ടങ്ങ് പാടിയല്ലോ. അതെ, ഇവിടെ നമുക്ക് പൂരമാക്കാം. ഓക്കെ, റെഡി അല്ലേ ബോയ്സ് ആൻഡ് ഗേൾസ്? ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. കാന്ത നീയും പൂര് തൃശ്ശിവ പേരു പൂരം കാണാൻ. ൂരം കാണാ, കാണാ
എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വലിയൊരു കൈഡ് തന്നെ. ആർക്കും ഉഷാറില്ല, എല്ലാവരും തളർന്നതാണോ ഉറങ്ങുന്നതാണോ? പാട്ട് കഴിഞ്ഞാൽ കൈയടിക്കാൻ ഒരു മടി എല്ലാവർക്കും. ഉഷാറായിട്ട് കടിച്ച് കമാ. ഓക്കെ, കുറച്ച് പഴയ പാട്ട് പാടട്ടെ? വേണ്ടേ? വേണോ? കുറെ പേര് പഴയ ആൾക്കാരല്ലേ, അപ്പൊ അവർക്കും കൂടെ ഒരു ഒന്ന് രണ്ട് പാട്ട് പാടാം അല്ലേ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. നമ്മുടെ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും എല്ലാവർക്കും കൂടെ പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. ഓക്കെ, പോവാം. ഈ പാട്ട് അറിയാവുന്നവരെല്ലാരും കൂടെ പാടണം കേട്ടോ. ഗേൾസ് അവിടെ റെഡിയാണോ? എല്ലാരും ഈ താളത്തിൽ നിന്ന് കൈയടിച്ച് കമാ. ഉണ്ടാണ്
കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഒരു മൂത്ത പുള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് ഏതാ ജാസിമേ? ഏതാ ലിപ്യം പറഞ്ഞു? അടുത്ത പാട്ട് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ, നമ്മളിന്ന് വിട്ടുപോയി നമ്മുടെ മണിച്ചേട്ടനും മധുച്ചേട്ടനും കൂടിയിട്ട് പാടിയൊരു പാട്ടാണ്. ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതായിരിക്കും? പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. റെഡി അല്ലേ? പാട്ട് മനസ്സിലായി എല്ലാവർക്കും? ഏതാ ഏതാ പാട്ട്? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കൂടെ പാടണട്ടാ. കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി. അതിക്കൂടെ കമിഴ്ന്ന് ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കത പറയടി കുളിക്കുയിലെ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി. അതിക്കൂടെ കമിഴ്ന്ന് ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കത പറയടി പുള്ളിക്കുയിലെ. പുള്ളിക്കുയിലെ ിരി വെള്ളം തേവണം കള്ളിക്കുയിലേ. തഞ്ചത്തിനു വീരും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ പിടിക്കുന്നു തകതിമിതിമൃതേ. അമ്പിളിച്ചുണ്ടൻ വെള്ളം കൊതിക്കുന്നു തകതിമിതിമൃതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടുന്നു പാടടി കക്കക്കറുമ്പി. അതിക്കൂടെ കമഴ്ന്ന് ഇളകള് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടുന്നു പാടടി കക്കക്കറുമ്പി. അതിക്കൂടെ കമഴ്ന്ന് ഇളകള് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ലെ കടലിന്റെ കഥച്ചൊലി. തിരയോട് കരമല്ലെ മലയുടെ കഥച്ചൊലി. അത് പിന്നെ മലയോട് പുഴയുടെ കഥച്ചൊലി. അത് പിന്നെ മുക്കിലോട് മലയുടെ കഥ. കടങ്കഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിരി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടുന്നു പാടടി കഥകളുടെ. അതുകൂടെ കമഴ്ന്നിരകളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലെ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടുന്നു പാടടി കഥകറുമി. അതുകൂടെ കമഴ്ന്നിരകളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലെ.
അരകടലല അലയിളകുമ്പോൾ തിര 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 തുതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം ഒരു തിര തിര ഒരു തിര തിര ചെറു തിര തിര മറു തിര തിര കരയോട് തിരമല്ല കടലിന്റെ കടച്ചു തിരയോട് കരമെന്ന മലയുടെ കടച്ചു മറു പിന്നെ മലയോട് പുഴയുടെ കടച്ചു അത് പിന്നെ മുകളിലോട് മഴയുടെ കടച്ചു കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിരി പറന്നുയരാ കുട്ടനടങ്കായറിനെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമി അതിക്കൂടെ നമ്മൾ പിന്നെ ഇളകളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി കുളിക്കൂല്ലേ കുട്ടനടങ്കായറിനെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമി അതിക്കൂടെ നമ്മൾ പിന്നെ ഇളകളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി കുളിക്കൂല്ലേ പുള്ളിക്കുയിലേ മുഞ്ചക്കിരി വെള്ളം തേവണം പള്ളിക്കുയിലേ വെമ്പനട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമത് അമ്പിളിച്ചു തന്മള്ളം കുതിക്കുന്നു തകതിമിതിമത് കുട്ടനാടങ്കായലിനെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടലി കണ്ട് കറുമ്പി അതിക്കുഴകവണ്ണിനെ വിളകളിൽ കുളിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുള്ളി മുളിയുള്ള പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ എന്റെ കള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുള്ളി മുളിയുള്ള കള്ളിക്കുയിലേ പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുള്ളി മുളിയുള്ള പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ എന്റെ കള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുള്ളി മുളിയുള്ള കള്ളിക്കുയിലേ താങ്ക് യു നാടൻപാട്ട് ഇഷ്ടമാണോ നാടൻപാട്ട് പാടട്ടെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് എല്ലാവരും ഒന്നിച്ച് പാടണം ഓക്കെ റെഡിയാണോ ഓക്കെ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്ത എപ്പോ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ
പാട്ട് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പാടുവോ, കൂടെ പാടുവോ? ആരാ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, പാടുവോ? ഒള്ളുള്ളേറി പൊള്ളുള്ളേറി മാലിനം കേറെ, തിരിച്ചു പേട്ട തുണ്ടി കയ്യ മാലിനം കേറെ. പൊള്ളുള്ളേറി പൊള്ളുള്ളേറി മാലിനം കേറെ, വിതറു പേട്ട തുണ്ടി കയ്യ മാലിനം കേറെ. മാലിനം കേറെ തങ്കാട്ടി കുമരനം കേറെ, കുമരനം കേറെ തങ്കാട്ടി മാലിനം കേറെ. മാലിനം കേറെ തങ്കാട്ടി കുമരനം കേറെ, കുമരനം കേറെ. അപ്പൊ അടുത്ത പാട്ട് ഞാൻ ജാസിമും കൂടെ പാടുകയാണ്. ഞങ്ങൾ ഏതാണ് ചോദിക്കാൻ വരുന്നത്? അടുത്ത പാട്ട് നമുക്കൊരു ടങ് ട്വിസ്റ്റിംഗ് പാട്ട് പാടിയിരുന്നു. ഓഫ് കോഴ്സ്. ഏതായിരിക്കും ജാസിമേ? നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും മത്സരിച്ച് അഭിനയിച്ചൊരു പാട്ടുണ്ട്. ഏതാ പാട്ട്? ഏതാണ്? ആ പാട്ട് നമ്മൾ ലൈവിൽ പാടാൻ ട്രൈ ചെയ്യണം. നമ്മൾ കുറെ പാടിയിട്ടുണ്ട്, പക്ഷെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ടങ് ട്വിസ്റ്റിംഗ് വാക്കുകളൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ടെമ്പോയിലാണ് പാട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ലൈവായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതെ, ജാസിമിനെ കാണാതെ അറിയാം, എനിക്ക് കാണാതെ അറിയില്ല. അതുകൊണ്ട് ലഭ്യം നോക്കി പാടുന്നത് ഞാൻ നോക്കാതെ പറഞ്ഞു. ഓക്കെ, പോ റെഡിയല്ലേ? ഒരുമായിട്ട് നടക്കണ്ടാ
കൈ പൊരുതാം അറിയാം തുണിയോട് ഇതിലെ എതിരെ ഇടിയാം അടിയാ മടയാ പാടാ കുഴിമടിയ അടവുകളോട് ചുടുപ്പകടങ്ങളോ Sangeet on drums percussion സിനിമ കണ്ടിട്ടുണ്ടാവില്ല വെട്ടം നല്ല കോമഡി സിനിമയാണല്ലേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിനകത്ത്
നമ്മളെല്ലാവരും കേട്ടുള്ള പാട്ട്, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മളേറെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്തൊരു അടിപൊളി പാട്ട് വേറെ ഉണ്ട്. ഏതാണെന്നറിയാമോ? അങ്ങനെ അധികം ആരും സ്റ്റേജിലൊന്നും പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളത് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകണം. ഏതാ പാട്ടെന്നറിയോ? അറിയാമോ പാട്ടാന്ന്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആ യെസ്, ദേ പിള്ളേർ അടിപൊളിയായിട്ടത് പറഞ്ഞു. ഇവർക്കൊക്കെ എല്ലാം അറിയാം, നമ്മൾ വെറുതെ ഇവർക്ക് അറിയില്ല എന്ന് കരുതി. മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ, മക്കസായി മക്കസായി റംബംബോ. പാടാം പോലെ. റമ്മെടുത്തിട്ട് കരി കുഴിച്ചിട്ട് വലിച്ചു കെട്ടട ചെങ്ങായി, മുട്ടപ്പത്തിരി മട്ടൻ ചാറിൽ കുഴച്ച് നിന്നട ചെങ്ങായി, നാട്ടിലുള്ളൊരു ഓട്ടോക്കാരന് ലോട്ടോ കിട്ടിയ ചെങ്ങായി, ലോട്ടോ കിട്ടിപ്പോ നോട്ട് കൊണ്ടവൻ കോട്ടു തുന്നിട ചെങ്ങായി. ചാലക്കുടി ചന്തയിൽ ഞാനും പെണ്ണോട്ടോയിൽ ചെത്തി പറന്നവനാ, മൂന്നു നേരം ചില്ലി ചിക്കൻ തിന്നാൻ എല്ലു മുറിയ പണിയവനാ. പണ്ടേ നീ ഒരു പണിയല്ലേ, കയ്യിലിരുന്നു കെണിയല്ലേ, കുച്ചിയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചതറിഞ്ഞില്ലേ. മക്കസായി മക്കസായി റംബം പോ, 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 മക്കസായി മക്കസായി റംബം പോ. ചന്ദ്രനിൽ പോയി ഇറങ്ങാം, ചന്ദ്രനിൽ ചെന്നിറങ്ങി ഗൾസ് മുത്ത് പാറിപ്പാറൊന്ന് നിൽക്കാം, പാറിപ്പാറൊന്ന് നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പി കയറി കുടിക്കാം, ചെല്ലപ്പം കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോക്ടറെ ലീനടിക്കാം. കാശ്മീരിൽ ഡേനത്താലിൽ ലഞ്ച് കഴിച്ചു മടങ്ങിയിടാം, യു കെയിലെ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പറന്നിടാം, ഇത വിളംബരതായി പോയ്യന് $1000 ടിപ്പ് കൊടുത്തിട്ട് കാലത്തെ ഫ്ലൈറ്റിലെ കുടുംബത്ത് വന്നിട്ട് കട്ടൻ തീ മുതി കിടന്നുറങ്ങാം. മക്കസായി മക്കസായി റംബം പോ, 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 മക്കസായി മക്കസായി റംബം പോ. റമ്മെടുത്തിട്ട് കരി കുഴിച്ചിട്ട് വലിച്ചു കെട്ടട ചെങ്ങായി, കുട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ച് തിന്നട ചെങ്ങായി, നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ട് കിട്ടിയ ചെങ്ങായി, ലോട്ട് കിട്ടിയപ്പോ ലോട്ട് കൊണ്ടവൻ കോട്ട് തുന്നിട ചെങ്ങായി. കറക്കുടി ചന്തയിൽ ഞാനും മണ്ടത്തോയിൽ ചുറ്റി പറന്നവനാ, മൂന്നു നേരം പിന്നെ ചിക്കൻ തിന്നാൻ എന്റെ മുറിയ പണിഞ്ഞവണ്ടേ. നീ ഒരു മണിയല്ലേ, കയ്യിലിരുപ്പ് കെണിയല്ലേ, കുച്ചിയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചതറിഞ്ഞില്ലേ. മക്കസായി മക്കസായി റംബം പോ, 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 മക്കസായി മക്കസായി റംബം പോ. ഓക്കെ, അപ്പോൾ അടുത്തതും ഒരു നാടൻപാട്ട് വൈബുള്ള സോങ്ങാണ്. ഓക്കെ, പവറല്ലേ എല്ലാവരും? പൊളി. നിങ്ങൾ ഇരുന്ന് കൈ വെക്കുന്നുള്ളൂ, ഡാൻസ് കളിക്കുന്നില്ല. ഓക്കെ, പൊളിക്കാം നമുക്ക്. ഞാനൊരു ക്ലൂ തരാം വേണമെങ്കിൽ. നേരെ പാട്ടിലേക്ക് പോവാം. തില്ലേലേലേലേലോ പുള്ളറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളറങ്ങുമാ, തില്ലേലേലേലേ. പാടോ ഒന്ന് വെറുതെ പാടിയേ.
പുള്ളരങ്ങുമാ. അടിക്കമരടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ശ്യാമ തീർന്നടി തീയാമേ, കമരടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ശ്യാമ തീർന്നടി തീയാമേ, അടി മണല് വരണ കാലമായടി തീയാമേ, കാശിന്റെ ശ്യാമ തീർന്നടി തീയാമേ, മണല് വരണ കാലമായടി തീയാമേ, കാശിന്റെ ശ്യാമ തീർന്നടി തീയാമേ, തീയാമേ തീയാമേ തീയാ തീയാ തീയാമേ. അടിമൊരു ബാലൻ മീശയാണടി തീയാമേ, കാശിന്റെ ശ്യാമ തീർന്നടി തീയാമേ, മണല് വരണ കാലമായടി തീയാമേ, അങ്കമാലിക്കാരനാണടി തീയാമേ, തീയാമേ തീയാമേ തീയാ തീയാ 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 തീയാമേ, താനാനേ താനാനേ തനെ താനാനേ 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 തനെ താനാനേ 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 തനെ താനാനേ 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 തനെ താനാ
കൺസോളിന്റെ ബാക്കിൽ ഡാൻസ് കളിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ കുറച്ച് കേബിളുകൾ ഉണ്ട്, അത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പരിപാടി അവസാനിച്ചു പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കുക, കുറച്ച് പുറകോട്ടിറങ്ങി നിന്ന് കളിച്ചാൽ അത്രയും നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വയറിലൊക്കെ ചവിട്ടാതെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മുമ്പിലേക്ക് വരുന്നത് അമലാണ്. അമൽ വായിക്കാൻ പോകുന്ന പാട്ട് ഈ ഇടയ്ക്ക് നമ്മൾ മഞ്ഞുമൽ ബോയ്സിനകത്തോടെയൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 2 മിനിറ്റ് നല്ലൊരു മെലഡി ആസ്വദിക്കാം അല്ലേ അമലേ? ഓക്കെ. അടുത്തൊരു ഹിന്ദി സോങ് ആണ്. എല്ലാവരും കൂടെ പാടിയാലേ ഇത് പാടിയാൽ രസം ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടെ പാടുമോ? എന്താ പാടണ്ടെന്നറിയോ? ഞാൻ ഒരു വരി പാടുമ്പോൾ നിങ്ങൾ ഷീല എന്ന് പാടണം. റെഡിയാണോ? ഷീല എന്ന് പാടാൻ റെഡിയാണോ? എവിടെയാ പാടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇവിടെയാണ് പാടേണ്ട. Inna bari gera bari la Everybody wanna bari ya Try me crazy cause my name is Inna bari gera bari la Inna bari gera bari la Everybody wanna bari ya Try me crazy cause my name is Try me crazy cause my name is
दिल करे
What's my name? My name is Sheila. Sheila ki jawani. Rock you sexy for you. Main tere haath na haani. Na 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 Sheila. Sheila ki jawani. Rock you sexy for you. So next song. ഗപ്പി എന്ന സിനിമയിലെ മറ്റൊരു പാട്ടാണ്. നമ്മൾ ക്രിസ്മസിനൊക്കെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഏതായിരിക്കും അത്? പള്ളി പെരുന്നാൾ പാടാൻ പറ്റിയ പാട്ടോ? അതെ, പള്ളി പെരുന്നാൾ പാടാൻ പറ്റിയ. നിങ്ങൾ ഉഷാറായിട്ട് നിൽക്കില്ലേ? ഓക്കെ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുഞ്ചിരി തൂങ്ങി അവൻ പള്ളിക്ക് ചെയ്യണിഞ്ഞിട്ട് കണ്ണു ചെന്നി തുറന്നിട്ട് കുഞ്ഞു താഴെ താടിക്കുകയായി തങ്കത്തിൽ സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജാക്കന്മാർ ഒന്നിനെ വാഴ്ത്തിപ്പാടി ഹല്ലേലൂയ. ഇന്നും ലോകത്തിൽ ലോരെല്ലാം ഇന്നും നിന്റെ സ്നേഹത്താലെ ധന്യം ധന്യം മാണി രാജാധിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവദാരേ കൈവല്യമാകണേ പുൽക്കൂട്ടിലേ പുൽപ്പായലിൽ തനിവായി വാഴണേ. പൊട്ടാശു പൂക്കുറ്റി കമ്പിത്തിരി മത്തപ്പുറം കെട്ടി ചെമ്പുത്തിരി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. പിന്നിൽ താരക പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാടങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിന്തി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാൽ എന്നും ആഘോഷം ഉണരുകയാൽ അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിന്തി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാൽ എന്നും ആഘോഷം ഉണരുകയാൽ.
നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ, 10 മണിയാകുമ്പോൾ അവസാനിപ്പിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. ചിലപ്പോൾ ഒരു 10 മിനിറ്റോടൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത പാട്ട് ഒരു തമിഴ് സോങ് ആണ്. കാതലൻ സിനിമ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. പാട്ട് ഏതാ ജാസിമേ? എല്ലാവരും എന്താ പറയുക, എപ്പോഴും ഒളിക്കണ നടക്കുന്ന ഒരു പാട്ടാണത്. മുക്കാല അടുത്ത പാട്ട് ഈ പറഞ്ഞതുപോലെ സി ഐ ഡി മൂസയുടെ ഒരു കിടിലം പാട്ടാണ്. ഏതായിരിക്കും പാട്ട്? ആ പാട്ട് അറിയില്ലെങ്കിൽ മോശമാണ് കേട്ടോ. സി ഐ ഡി മൂസ എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയല്ലേ?
ഏതാ പാട്ട്? സ്പൈഡർമാൻ ഡസ് വാട്ട് എവർ എ സ്പൈഡർമാൻ. ഏതാ പാട്ട്? ആ കുറച്ച് പേർക്ക് പിടിയിട്ടുണ്ട്. പോവാ. ഓക്കെ പോവാ. ഈ പാട്ട് കാടിറങ്ങിയോടി വരും ഒരു മൂടനായ കാട്ടുകടുവേ വേട്ടയാടിയാടി ഇതുവഴിവാ കൊണ്ടുകൊണ്ട് കൊമ്പു കുതരണ വമ്പറുത്ത് മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രം ഒരു വിടുക വേദാളക്കഥയറിയാം അറിയാം വാതാളക്കുഴിയറിയാം അറിയാം പിള്ളാളിക്കറിയറിയാം അറിയാം വീരാളിപ്പട്ടറിയാം ആരാച്ചാരായാലും ആകാശം കാണൂല അങ്ങാടി ചെന്നാലും അമ്മൂമ്മ കാണൂല ഇക്കളി വിക്കളി പുതിയൊരു പൊടികളി കൊടുകൊടു കടുകൊടു എടുപടി Run, I run, we run, to stay with Lord Paar, and I'll get you finally. Kaadi rengi yodi veru veru moodanaya, kaattu kaluvaya, vittay aadi aadi idu vadiva. Ambu kondu kombu kudarana, vambaruttu maatti eriyana, namburanja tantra muri jodutha. Let's go.
ഫൈനലി കാടിറങ്ങിയോടി വരും ഒരു മൂടനായ കാട്ടുകഴുകിയ വേട്ടയാടിയാടി ഇത് പഴിവാ അമ്പ് കൊണ്ട് കൊമ്പ് കുതറണ വമ്പറുത്ത് മാറ്റിയറിയണ തമ്പുരാന്റെ തന്ത്രമൊരു കവിത വേനാളക്കഥയറിയാം അറിയാം മാരാളക്കൊഴിയറിയാം അറിയാം ഇന്നാളിക്കളിയറിയാം അറിയാം വീരാളിപ്പട്ടറിയാം ആരാച്ചാരായാലും ആകാശം കാണൂല അങ്ങാടി ചെന്നാലും അമ്മൂമ്മ കാണൂല ഇക്കളി ചെക്കളി പുലിയുടെ പുലികളി ചെണ്ടുകൊണ്ട് മടുകൊണ്ട് എടുപിടി Run and run, we run. This game is all fun, and I'll get you finally. My name is Mr. Moose. I'll catch you like you need that. You really got a win from me. Run and run, we run. This game is all fun, and I'll get you finally. Thank you. Wow. Okay, but next song. ചെറുക്കനെ കൊണ്ട് അപ്പൊ നെക്സ്റ്റ് സോങ് നമുക്ക് പോവാം. അപ്പൊ നമ്മളോട് അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ പാട്ടിൽ നമുക്ക് നിർത്തിയാലോ, ഒറ്റ പാട്ടിൽ നിർത്താം. ആ പാട്ട് പാടുന്നതിനോട് ഞാൻ അമലിനെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ അതേ സിനിമയിൽ തന്നെയുള്ള ഒരു മറ്റൊരു എന്താ പറയാ ഒരു ഐക്കോണിക് ബിറ്റ് നമുക്ക് വേണ്ടിയിട്ട് അമൽ വായിക്കും. അതിനുശേഷം നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ പോവാം പോവാം പോവാം.
ഇതേ സിനിമയിൽ തന്നെ അടിപൊളി പാട്ടോടുകൂടി നമുക്ക് നിർത്തിയാലോ? ഏതായിരിക്കും പാട്ട്? ഏതാ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ തുള്ളാത്തവരായിട്ട് ഈ മലയാളികൾ ആരുമില്ല. ശരിയാണോ ജാസ്മിൻ? ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാടാം. ചെമ്പത കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ
പടിയുടെ മൻകുള്ളി കൊട്ടി കേറുന്നാണ്. ഇത് മുള്ളൻ കൊല്ലി കുഞ്ഞിൻ മേലെ കാവടിയെ കൊണ്ടേണ്. ഇന്നക്കരയുള്ളവൻ ഇക്കരയെ തൊട്ടക്കിന് തകിരടി വേണം. ഇത് മാമല മേലെ സൂര്യന് ദിക്കും കുളിരിക്കതിരിൻ വള്ളിത്തേരെ. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് പരിപാടി ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ NRI യൂത്ത് വിങ്ങിനും ഈ ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ജാസിമിനും ക്രിസ്റ്റയ്ക്കും എൻ്റെ പേരിലും നന്ദി പറയുകയാണ്. കാരണം ഇത് ഒരുപാട് സന്തോഷം ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ ഒരുപാട് താങ്ക് യു സോ മച്ച്. Thank you. Thank you, da. Thank you.